ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ ക്രിസ്തുമസും പുതുജീവനും ഉണരും നമ്മിൽ ഉളവാക്കുന്നു. ഈ വേളയിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:14-15 വാക്യങ്ങളാണ്. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ദൈവം കരഞ്ഞിരിക്കുന്നു എന്നാണ് യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം. കുടുംബത്തിന് നഷ്ടമാകുന്നതൊക്കെ തിരിച്ചു നൽകുന്ന ദൈവകൃപയാണ് യോഹന്നാൻ. കഠിനമായിരുന്നവന്റെ പാദങ്ങൾ ബലിഷ്ഠമായിരുന്നു. അവന്റെ കരങ്ങൾ താപസിന്റെ മരുഭൂമിയായിരുന്നു. അവന്റെ ജീവിതം ക്രിസ്തുവിന്റെ ജീവിത ശൈലിയിൽ നിന്നും വ്യത്യസ്തമായൊരു മുന്നോടി. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകയോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല. സ്നാപകയോഹന്നാനെ കുറിച്ചുള്ള മനോഹരമായ വിശേഷണങ്ങളിൽ ഒന്ന് കർത്താവിന്റെ കരം കൂടി ഉണ്ടായിരുന്നവൻ എന്നാണ്. ഈരുളഞ്ഞ പ്രതീക്ഷകർക്ക് വസന്തം പകർന്നവൻ നമ്മുടെ ജീവിതത്തിലും വരും. ദൈവകൃപയായി നൽകപ്പെടുന്നതൊക്കെ ദൈവകൃപയാണെന്ന് ധ്യാനിക്കുന്നവർക്കേ സ്നാപകയോഹന്നാനാകൂ, സ്നാപകയോഹന്നാന്റെ ജീവിതത്തെ മനസ്സിലാക്കാനാകൂ. പ്രാർത്ഥന. സ്നേഹനാഥനായ ഈശോയെ, സ്നാപകയോഹന്നാനെ പോലെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്കും ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിന് ബലവും നട്ടലിന് കരുത്തും മനസ്സിന് ശക്തിയും നൽകി അങ്ങയുടെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.